ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ ചെടിച്ചട്ടി നിർമ്മിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ വീടിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി നമുക്ക് ആദ്യം ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കുറഞ്ഞ റേറ്റിൽ ഉള്ളൊരു ചെടിച്ചട്ടി തന്നെയാണ് കേട്ടോ. ഒരു 20-30 രൂപയുള്ളൂ ഈ ചെടിച്ചട്ടിയുടെ വില. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെടിച്ചട്ടി നമുക്ക് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് സിമെൻറ്റ് ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നമുക്കൊരു ലാഭം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ചട്ടി എടുക്കാം. എന്നിട്ട് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഓയിൽ ആയാൽ മതി. കരി ഓയിലോ അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ അതിലൊരു ഓയിലൊക്കെ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള സിമെൻറ്റും മണലും ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയുടെ മുകളിലൊരു പ്ലാസ്റ്റിക് കവറും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 ചിരട്ട മണലിന് 3 ചിരട്ട സിമെൻറ്റ് എന്നൊരു കണക്കിലാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം 4 ചിരട്ട മണലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 4 ചിരട്ട മണല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 3 ചിരട്ട സിമെൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്ന് ചിരട്ട സിമെൻറ്റ് കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ചിരട്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള കൂട്ട് നമുക്ക് നേരത്തെ ഓയില് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും ആ പാത്രത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രം കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായി ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ വീട്ടിൽ കാണുന്ന പോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ അരങ്ങിലൂടെയൊക്കെ കുറച്ച് സിമെൻറ്റും മണലും എല്ലാം കൂട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കൈവരൽ വെച്ച് ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ആ പാത്രത്തിലോട്ട് മണൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 6 മണിക്കൂറിന് ശേഷം ഇത് നോക്കാം. 6 മണിക്കൂറിന് ശേഷമുള്ളൊരു കാഴ്ചയാണിത്. ഇനി നമുക്ക് മെല്ലെ ആ മുകളിലുള്ള ആ പാത്രം നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ അടർത്തിയെടുത്താൽ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചെടിച്ചട്ടിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം പോകാൻ ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് എടുത്തു നോക്കാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ മറ്റേ മോൾഡും കൂടെ എടുത്തു മാറ്റണം. അതിനു വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാം. ഇങ്ങനെ അടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് കമഴ്ത്തി വെക്കാം. കമഴ്ത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ചട്ടിയുടെ പുറം ഭാഗത്തൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ചെടിച്ചട്ടി ആ പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടും. ഇപ്പോൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമുക്കിത് എടുക്കാൻ സാധിച്ചത്. നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ നല്ല രീതിയിൽ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലെ നമ്മുടെ ചെടിച്ചട്ടി പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ചെടിച്ചട്ടി ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ സെറ്റായി ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒരു ദിവസം ഇത് വെള്ളത്തിലിട്ട് വെക്കുകയും വേണം. എന്നിട്ട് നമുക്കൊരു ഭംഗിക്ക് വേണ്ടി നമുക്ക് കുറച്ച് പെയിൻറ് കൂടെ ഇതിൽ അടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഒരു വയലറ്റ് കളറിലുള്ളൊരു പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ആ ചട്ടിയിൽ ഈ പെയിന്റ് അടിച്ചു കൊടുക്കാം. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ചട്ടി തന്നെയാണ്, അതിനൊക്കെ ഞാൻ ഇതുപോലെ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചെടി ചട്ടിക്ക് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെടിച്ചട്ടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെടിച്ചട്ടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടും പ്ലാസ്റ്റിക് ചെടിച്ചട്ടി വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് സിമെൻറ്റ് ചെടിച്ചട്ടികൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി ഉടനെ വരാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.